മാസ് മോട്ടോർസിൽ നിന്നാണ് നമ്മൾ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ കയറ്റിയാണ്. വണ്ടി സ്റ്റാർട്ടിംഗ് കംപ്ലൈൻ്റ് ആയിട്ട് വണ്ടി എടുത്തു കൊണ്ടുവന്നിരുന്നതാണ്. സ്റ്റാർട്ടിംഗ് കംപ്ലൈൻ്റെ കാരണം എന്ന് വെച്ചാൽ പ്ലഗിൻ്റെ ഷോർട്ടിങ്ങാണ്. പ്ലഗിനകത്തൊക്കെ അത്യാവശ്യം കയറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ് കൊണ്ടാണ് സ്റ്റാർട്ടിംഗ് കംപ്ലൈൻറ്റ് വന്നിരുന്നത് കേട്ടോ. അപ്പം നമ്മൾ എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലീൻ ചെയ്യാനും ചെക്ക് ചെയ്യാനൊക്കെ ട്രൈ ചെയ്യാനാണ്. അപ്പോൾ നമുക്കിതുമൊക്കെ ഇടക്കണ ലൈൻഡർ കമ്പനി ലൈൻഡറൊന്നുമല്ല, ഒരു കുറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. പക്ഷെ എന്നാൽ പോലെ അത്യാവശ്യം ലൈൻഡർ പീസ് ഉണ്ട് ഇതുമേ. അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. കാരണം ഈ മോഡലിൻ്റെന് ഈ പൊടി കൂടുതലായിരിക്കും. അതായത് ഹബിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൈൻഡർ വരഞ്ഞിട്ട് തന്നെ പൊടി കാര്യങ്ങൾ വരും ഇതുകൊണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഹബിനകത്ത് സ്ക്രാച്ചസ് വരുന്നതുകൊണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്ക്. അത്യാവശ്യം ഒരു ലൈൻ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ പരമാവധി ഇത് വലിയ പഴക്കമില്ലാത്തതാണ്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തേട്ടാ. നെക്സ്റ്റ് ടൈം തുടങ്ങി അടുത്ത പ്രാവശ്യം തുടങ്ങി കമ്പനി ലൈൻഡർ ഉപയോഗിക്കണമെങ്കിൽ കുറേ കൂടി ബെറ്റർ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ ഡ്രം എന്ന് പറഞ്ഞാൽ അലൈവിൽ സെറ്റായിട്ടേ വരുള്ളൂ. ഇതിന് സ്ക്രാച്ചസ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കാമെന്ന് വെച്ചാൽ ഒന്നുമല്ല നമ്മൾ അത് സ്ലീവ് അടക്കം മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ അലൈവിൽ അടക്കം മാറ്റേണ്ടി വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരും കേട്ടോ. പെട്ടെന്നല്ല, അങ്ങനെ കുറേ ഉപയോഗിക്കും തോറും ഈ ഹബ് ഇങ്ങനെ തേമാനം വന്ന് നല്ല രീതിയിൽ തേഞ്ഞ് തേഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം. പിന്നെ എന്താ വെച്ചാൽ ചെയിനൊക്കെ ചെറുതായിട്ട് ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കേട്ടാം. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഈ വീലിൻ്റെ ഈ റബ്ബർ ഉണ്ടല്ലോ, നല്ല രീതിയിൽ പ്ലേ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആക്സിലേറ്റർ കുറച്ചിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്നൊരു ചാട്ടം പോലെ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് കൈയോടെ അത് മാറ്റിയിട്ട് ഇരിക്കുന്നത് വരുന്നത് ചെയിൻ ഓവർലാപ്പിംഗ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അത് അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് അത് മാറ്റി കളയാനാണ് നല്ലത്. പിന്നെ എയർ ഫിൽട്ടർ മാറ്റുന്ന ടൈം ആയിട്ടുണ്ട്, അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് എയർ ഫിൽട്ടർ ഒന്ന് ചേഞ്ച് ചെയ്തിടാം. കാർ ബാറ്ററി യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പ്ലഗ് ഫസ്റ്റ് ടൈം ഇതിപ്പോൾ കിടന്ന പ്ലഗ് തന്നെ വലിയ പഴക്കം ഉണ്ടായിട്ട് പോയതല്ല, പക്ഷേ അത്യാവശ്യം ഷോർട്ടിങ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കരി കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അഴിച്ച് നോക്കുമ്പോഴല്ല, ഇതിനകത്തൊക്കെ അത്യാവശ്യം നല്ലോണം അഴുക്കുണ്ട്. ഇതുണ്ടോ അത്യാവശ്യം ഈ ടാങ്കിൻ്റെ ഉള്ളിൽ തന്നെ നല്ല രീതിയിൽ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ കാർ പെട്രോൾ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിടാം. പെട്രോൾ ടാപ്പൊക്കെ ഒന്ന് വെച്ച് ക്ലീൻ ചെയ്തിട്ട് അതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക. കാരണം ടാങ്കിൽ നല്ല രീതിയിൽ തുരുമ്പിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. സൈഡൊക്കെ തുരുമ്പായിട്ട് ഓട്ടയായിട്ട് ഇപ്പോൾ അടച്ചേക്കണൊക്കെ ഇനി കാണുന്നുണ്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തൊന്ന് റീസെറ്റ് ചെയ്തെടുക്കാം കാർ പെട്രോളിൻ്റെ ഭാഗത്ത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ച് നിർത്തിയാണ് ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ഗിയറ് നമുക്കിത് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യും. ഈ ബ്രേക്കിൻ്റെ കേബിളൊന്നും മാറ്റിയിടണം, കാരണം ഞാൻ ഓൾറെഡി ഇപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് മഴയുടെ പ്രോബ്ലം കൂടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഫ്രണ്ട് ബ്രേക്ക് കയറി ജാമാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് കൈയോടെ ചേഞ്ച് ചെയ്തിടാട്ടോ. പിന്നെ അതേപോലെ തന്നെ പ്ലഗ് ഇപ്പം പുതിയതായിട്ടാണത്. പിന്നെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി പുതിയ ബാറ്ററിയാണ് ഇത് വിരിക്കുന്നത്. 2023 മോഡലാണ് ആമറോണിൻ്റെ ബാറ്ററി, 12 വോൾട്ട് 4 ആമ്പിയറിൻ്റെ ബാറ്ററി. അപ്പോൾ നമ്മൾ പുതിയ ബാറ്ററി ആണെങ്കിൽ കൂടി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ടെസ്റ്റ് കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. വോൾട്ടേജ് കഴിയുമ്പോൾ 12.81 ആ റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസാണ് കാണിക്കുന്നത് ബാറ്ററി. ചെക്ക് ചെയ്യുമ്പോഴായാലും ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. കാരണം പുതിയ ബാറ്ററിയാണ്, എന്നാൽ കൂടി സർവീസുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അതുകൂടി ചെയ്തെന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ ക്ലച്ചിൻ്റെ കേബിളൊക്കെ ചെറിയൊരു വലിച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ പറഞ്ഞ കേസുകൾ. ഞാനപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഇത് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം. ഓക്കെ.